ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ പായസം നമ്മൾ ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചോറാണ് തോന്നില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര നേരിട്ട് ചേർത്ത് കൊടുക്കുകയല്ല, ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മെൽറ്റാക്കിയെടുക്കാം. ഇനി പഞ്ചസാര എല്ലാം മെൽറ്റായിട്ട് ഇതുപോലെ കളറ് മാറി വരുമ്പോൾ, അതായത് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ, നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയൊരു ക്യൂബ് ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബട്ടർ ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ ചേർത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കാരമലിലേക്ക് ബട്ടറൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കാരമല് ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ചൂടാക്കി എടുത്താൽ കട്ടയൊക്കെ മെൽറ്റായി വരും. ഇനി ഇതിലുള്ള ഈ കാരമല് ഫുള്ളായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ പായസത്തിന് നല്ലൊരു കളറും വരും. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട്സും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചോറ് കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാരമലും ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, പ്രത്യേക ഫ്ലേവറിലുള്ള ഒരു പായസമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.